عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. സൂറത്തുൽ ബഖറയിൽ 104-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, പറ അർത്ഥം അറിയോ? അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂലു, നിങ്ങൾ പറയരുത്. റാഇന, റാഇന എന്ന പദം ഉപയോഗിക്കരുത്. റാഇന എന്ന യൂസേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ റാഇന എന്ന് പറയരുത്. വഖൂലു, നിങ്ങൾ പറയുക. ഉന്നുർന ഉന്നുർന എന്ന് പറയുക, പകരം ഉന്നുർന എന്ന് പറയുക. വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹി പറയുന്നത് ശ്രദ്ധിച്ച്, സഹൂദം ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. വരിൽ കാഫിറീന അദാബുൻ അലീം, ദൈവനിഷേധികൾക്ക്, അവിശ്വാസികൾക്ക് അദാബുൻ അലീം, അദാബ് ശിക്ഷ, അലീമുൻ വേദനാജനകമായ, അലമ് അലമുൽ ബത്തുൻ വേദന. അല്ലയോ സത്യവിശ്വാസം, നിങ്ങൾ നബി സുബ്ഹാനല്ലാഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ റാഇന എന്ന പദം ഉപയോഗിക്കരുത്. പകരം ഉന്നുർന എന്ന യൂസേജ് എന്ന പ്രയോഗം അതാക്കും. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സഹാബാക്കളോട് സംസാരിക്കുമ്പോൾ, അവർ ചിലപ്പോൾ നബി പറയുന്നത് ശരിക്കും കേട്ടിട്ടില്ലെങ്കിൽ, വ്യക്തമായി കേട്ടിട്ടില്ലെങ്കിൽ, അവരെ കൂടി ഗൗനിക്കണം, അവരോട് കേൾക്കുന്ന രൂപത്തിൽ പറയണം, ഒന്നുകൂടി ആവർത്തിക്കണം എന്ന രൂപത്തിൽ റാഇന എന്ന് പറയുമായിരുന്നു. റാഇന എന്നാൽ ഞങ്ങളെ കൂടി ഗൗനിക്കണം, ഞങ്ങളെ കൂടി ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം. പക്ഷേ ഈ പദത്തിന് തന്നെ വേറെ ഒരർത്ഥമുണ്ട്, വേറെ ചില അർത്ഥങ്ങൾ. അപ്പോൾ ദ്വയാർത്ഥമുള്ള അല്ലെങ്കിൽ കൂടുതൽ അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗം, ഒരു പദമാണ് റാഇൻ, റാഇന. അതേപോലെ റാഇന എന്നാൽ ഹിബ്രു ഭാഷയിൽ ജൂതന്മാർ റാഇന വിഡ്ഢി എന്ന അർത്ഥത്തിൽ, ഞങ്ങളുടെ ഇടയിലെ വിഡ്ഢി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ അറബിയിൽ തന്നെ ഇതിന് മേക്കാരൻ, ഇടയൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇടയൻ എന്നുള്ള അർത്ഥത്തിൽ ഒരു പതിത്വം കൽപ്പിച്ചുകൊണ്ട്, ഒരു നിസ്സാരത കൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യാൻ വേണ്ടി ജൂതന്മാരും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ജൂതന്മാർ നബിയെ ഒന്ന് കേൾക്കണം, ഞങ്ങളെക്കൂടി ഗൗനിക്കണം എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വ്യാജേനെ അവരുടെ മനസ്സിലെന്താണ്? നിന്ദ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്സാരമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ വാക്ക് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വേർതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു ദ്വയാർത്ഥമുള്ള പ്രയോഗം ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല സത്യവിശ്വാസികളോട് കൽപ്പിച്ചു, നിർദ്ദേശിച്ചു. റാഇന എന്ന പദം ഒഴിവാക്കി ഉന്നുർന എന്ന പദം ഉപയോഗിച്ചു. ഉന്നുർന എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങളെ നോക്കണം, നെതറ എന്നാണ് നോക്കിയതല്ലോ. നെതറ ഉന്നുർ, നെതറ ഉന്നുർ, ഉന്നുർ, ഞങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കണേ, താങ്കളുടെ തിരുനോട്ടം ഞങ്ങളിൽ ഉണ്ടാവണേ എന്നുള്ള അർത്ഥത്തിൽ ഉന്നുർന എന്ന് പ്രയോഗിക്കാൻ, എന്നുപയോഗിക്കാൻ അള്ളാഹു തആല നിർദ്ദേശിച്ചു. അപ്പോൾ ജൂതന്മാർ റാഇന എന്നത് ഈ മോശമായ അർത്ഥത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്ന വ്യാജേനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്ന വ്യാജേന അവർ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ മുഅ്മിനുകൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നതെങ്കിലും അതിന് സമാനമായി അത് അതേപോലൊരു വാക്ക് മുഅ്മിനുകൾ ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കാം. തഫ്സീർ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, യവലം അന്നല്ലാഹു തആല ഖാതബൽ മുഅ്മിനീന ബഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനു ഫീ സമാനിയതിം വസമാനീന മൗളിഉ മിനൽ ഖുർആൻ. ഖുർആനിൽ 88 സ്ഥലങ്ങളിൽ, 88 88 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകളെ, മുസ്ലിം ഉമ്മത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, അള്ളാഹു വളരെ സ്നേഹപൂർവ്വം മുഅ്മിനുകളെ, നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകാന യുഖാതിബു ഫി തൗറാത്തി ബഖൗലിഹി യാ അയ്യുഹൽ മസാകീൻ എന്ന, ഫകഅന്നഹു സുബ്ഹാനഹു വതആല ലമ്മാ ഖാതബഹും അവ്വലൻ ബിൽ മസാകീൻ അഥ്ബത അൽ മസ്കനത ലഹും ആഖിറ ഹൈഥു ഖാൽ വളരിബത് അലൈഹിം ദില്ലത്തു വൽ മസ്കന അൽ ബഖറ 61. അതായത് എന്താണ് ഇബ്നു അബ്ബാസ് എന്നവർ പറയാം, തൗറാത്തിൽ അതിൻ്റെ ആളുകളെ, തൗറാത്തിൻ്റെ അഹലുകാരെ അള്ളാഹു
എന്താണ് അഭിസംബോധന ചെയ്തത് യാ അയ്യുഹൽ മസാക്കീൻ എന്നാണ്. മിസ്കിൻ ജമ്മൽ മസാക്കീൻ, മിസ്കിൻ്റെ പ്ലൂറൽ ബഹുവചനമാണ് അല്ലേ. ഫകാന്റെ ഉസ്ബാനോ തന്നെ ലമ്മ ഖാതബം അവലം ബിൽ മസാക്കീൻ, ആദ്യം തന്നെ മസാക്കീൻ അഭിസംബോധന ചെയ്യുമ്പോൾ അസ്ബത്തൽ മസ്കന, മസ്കനത്ത് ദാരിദ്ര്യം പതിത്വം നിസ്സാരത അത് അവരുടെ മേൽ അന്തിമമായും ഉണ്ടാകുന്നതാണ് എന്നൊരു സൂചന അതിലുണ്ട്. ഒരു തഫ്സീർ ആണത്. ഹൈസോക്കാൽ വളുരിബത് അലൈഹിമുദ് ദില്ലത്തുൽ മസ്കന. അൽ ബഖറ 61-ാമത്തെ ആയത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പോൾ നമ്മൾ 104-ാമത്തെ ആയത്തിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ വളുരിബത് അലൈഹിമുദ് ദില്ലത്തുൽ മസ്കന, അവരുടെ മേൽ പതിത്വവും മസ്കനത്തും നിന്ദതയും പതിഞ്ഞു ദുരിബത് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ആ ആയത്തറിയോ വളുരിബത് അലൈഹിമുദ് ദില്ലത്തുൽ മസ്കന തുടങ്ങും. അത് ഉള്ള ഭാഗം 61-ാമത്തെ ആയത്ത് നിങ്ങൾ നേരത്തെ പഠിച്ചാണ്. ഒന്ന് വീണ്ടും പഠിച്ചാലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا يخرج لنا مما تنبت الأرض من بقلها وقصائها وفومها وقصائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് ഓർക്കുക, ഒരേ തരം ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ഞങ്ങൾ മടുത്തു. നീ നിന്റെ റബ്ബിനോട് മൂസാ അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്താണ്. ഓ മൂസ, യാ മൂസ എന്നുണ്ടല്ലോ. നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അവൻ ഞങ്ങൾക്ക് ഭൂമിയുടെ വിളവുകളായ ചീര, കക്കരി, ഗോതമ്പ്, പയർ, ഉള്ളി മുതലായവ വിളയിച്ചു തരട്ടെ. അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ മുന്തിയ പദാർത്ഥങ്ങൾക്ക് പകരം താണ പദാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നു. ശരി, ഏതെങ്കിലും നഗരത്തിലേക്ക് പൊത്തിയൊഴുക, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. ഒടുവിൽ അവർ നിന്ദ്യതയിലും ധന്യതയിലും അകപ്പെട്ടു. നിന്ദ്യതയിലും ദൈന്യതയിലും ദാരിദ്ര്യത്തിലും അവർ അകപ്പെട്ടു. അവസാനം അള്ളാഹുവിന്റെ കോപത്തിൽ എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ എന്ന് പറയുമ്പോൾ പിന്നെ ദൈവിക വരേണ്ട, ദൈവം കണ്ണും കാണാൻ വേണം പഠിച്ചു പറഞ്ഞാൽ പോരാ, മനസ്സിലാക്കി പറഞ്ഞ അയാത്തില്ല. ദൈവിക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരായിരുന്നു. പ്രവാചകന്മാരെ അന്യായമായി വധിക്കുകയും ചെയ്യുന്നതിന്റെയും ഫലം. അതെ അതെ, അസൗവക്കാനും യാഴ്ത്തതൂൻ, അവർ അള്ളാഹുവിന്റെ നിയമപരിധികൾ ലംഘിക്കുകയും അതേപോലെ ധിക്കാരങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഫലമായിട്ട് അവർ നിന്ദ്യരും ദരിദ്രരും പതിതരും ആയിത്തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ യഹൂദികൾ ആയിത്തീർന്നു എന്നുള്ളതാണ്, നിന്ദരായിത്തീർന്നു. അൽ ബക്കർ വഹാദാ യദുല്ലു അലാ അന്നഹു തആല ലമ്മ ഖാതബ ഹാദിഹിൽ ഉമ്മ بالإيمان أولا فإنه تعالى يطعيهم الأمانة من العذاب في النيران يوم القيامة. يعني الله سبحانه وتعالى ഈ ഉമ്മത്തിനോട്, ഉമ്മ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തോട് ഈമാന്റെ കാര്യം ചേർത്തിയിട്ട് ഈമാനുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിച്ചിരിക്കുന്നത്, അഭിസംബോധന ചെയ്തിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. അപ്പോൾ അമാൻ, ഈമാൻ അമാനുമായിട്ട് ബന്ധപ്പെട്ട് അമാൻ നിർഭയത്വം, മിനൽ അദാബ് അള്ളാഹു സുബ്ഹാനഹു വതാല നീറാൻ അന്ത്യനാളിൽ നീറാനിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷ, അമാൻ നിർഭയത്വം രക്ഷ നൽകും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് എന്ന ഒരു സൂചന ഇതിലുണ്ട്. വൈലൻ അതുപോലെ
فاسم المؤمن أشرف الأسماء والصفات مؤمن ده بالشاسية ستين شاسية ده نامم بيري مهتاي نامم قلهم سباب سبيشاش ده قلهم سبيشاش قلهم بتدا فإذا كان يخاطبنا في الدنيا بأشرف الأسماء والصفات يعني أبو يه لغتي الدنيا من الله نمود أشرف الأسماء هذا يعني നല്ല ഇസ്മുകൾ നല്ല പേര് ഉപയോഗിച്ച് നല്ല സംബോധന ഉപയോഗിച്ച് നല്ല വിശേഷണങ്ങൾ ഉപയോഗിച്ച് നമ്മളെ നമ്മെ അഭിസംബോധന ചെയ്യുന്നു എങ്കിൽ ഫനർജു അപ്പം നാം പ്രതീക്ഷിക്കുന്നു റജാ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ് മിം ഫളുരിഹി അല്ലാഹുവിൻ്റെ ഔദാര്യത്താൽ ഐ യുആമിറന ഫിൽ ആഖിറത്തി ബിഅഹ്സനിൽ മുആമിലാത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഏറ്റവും നന്നായി അന്ത്യനാളിൽ വർത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പം ആ ആഗ്രഹം മുൻനിർത്തിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം ശരി അല്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിയാണെന്ന് വാദിച്ചാൽ മാത്രം വരാം പറഞ്ഞാൽ മാത്രം വരാം അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് അത് നമ്മൾ അർഹരായിത്തീരുക ശരി രണ്ടാമത്തെ